ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ നടത്തുന്ന സമരം 6-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. സമരത്തിന് പിന്തുണയുമായി കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അപർണ മേരിയാണ് നമുക്കൊപ്പം സമരപ്പന്തലിൽ നിന്ന് ചേരുന്നത്. അപർണ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കന്യാസ്ത്രീകൾക്കുൾപ്പെടെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ അന്വേഷണത്തിന് മിഷണറീസ് ഓഫ് ജീസസ് അന്വേഷണ കമ്മീഷനെ വെക്കുന്ന അല്ലെങ്കിൽ അന്വേഷണാംഗങ്ങളെ വെക്കുന്ന ഒരു സാഹചര്യം, ഇവിടെ KCBC ഇവരുടെ സമരത്തെ എതിർക്കുന്ന സാഹചര്യം, ബിഷപ്പിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഒക്കെയുണ്ട്. എന്നാലും സമരത്തിന്റെ ഊർജം ഒട്ടും കുറയുന്നില്ല എന്നുള്ള കാഴ്ചകൾ തന്നെയാണോ അവിടെ കാണാൻ കഴിയുന്നത്? തീർച്ചയായും രജനി, സമരം ഓരോ ദിവസവും കൂടുതൽ ശക്തി പ്രാപിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കൊച്ചിയിലെ സമരപ്പന്തലിൽ നിന്ന് കാണുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലയിൽ നിന്നുള്ളവർ പിന്തുണയുമായി സമരപ്പന്തലിലേക്ക് എത്തുന്നുണ്ട്. 6-ാം ദിവസം, അതായത് ഇന്ന് വനിതകളുടെ ദിനം എന്ന നിലയിലാണ് സമരപ്പന്തൽ ആചരിക്കുന്നത്. കാരണം കൂടുതലായി വനിതാ കൂട്ടായ്മകളാണ്, വനിതാ സംഘടനാ പ്രവർത്തകരാണ് ഇന്ന് ഇവിടേക്ക് പിന്തുണയുമായി എത്തുന്നത്. ഇതിനോടകം തന്നെ ജില്ലയിലെ, സംസ്ഥാനത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വനിതകൾ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച്, സ്ത്രീകൾ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് എത്തിക്കഴിഞ്ഞു. ഇത് കന്യാസ്ത്രീകളുടെ സമരമാണ്, അവരുടെ സ്വാഭാവികമായും അവരുടെ നീതിക്ക് വേണ്ടിയുള്ള ധാർമ്മിക സമരമാണ്. ഈ നിലയിൽ കൂടുതലായി വനിതകൾ രംഗത്തിറങ്ങണം എന്നൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതലായും ഇന്ന് വനിതകളെ ഇറക്കിക്കൊണ്ട് ഇന്നൊരു സമര പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള വിമൻ ഫോറം, സേവ, അതോടൊപ്പം തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വനിതാ അംഗങ്ങൾ, അതോടൊപ്പം ഹൈക്കോടതിയിലെ ഒരു വിഭാഗം സ്ത്രീ അഭിഭാഷകർ തുടങ്ങിയവർ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചയോടുകൂടി അന്വേഷിയിലെ KAJITA ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള ഭാഗ്യലക്ഷ്മി, ഇങ്ങനെയുള്ള കൂടുതലായി സ്ത്രീകൾ ഇന്ന് ഇവിടേക്ക് പിന്തുണയർപ്പിച്ച് എത്തുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ യുവാക്കളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ഏറുന്ന കാഴ്ചയുണ്ട്. യുവാക്കളുടെ ഒരു സാംസ്കാരിക സദസ്സ് എന്ന നിലയിൽ ഉച്ചയോടുകൂടി ഇവിടെ കലാപരിപാടികൾ, നാടൻ പാട്ടുകൾ തുടങ്ങിയവയും അണിനിരത്തി, അത്തരത്തിലുള്ള ഒരു പ്രതീകാത്മക പ്രതിഷേധവും ഇന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ സംഘടനകളും ഇന്ന് ഇവിടേക്ക് എത്തും. AAYF ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല മേഖലയിൽ നിന്നുള്ള രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക സംഘടനകളുടെ പിന്തുണ കൂടുകയാണ്. അതേ സാഹചര്യത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം KCBCയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുണ്ടാകുന്നുണ്ട്. മിഷണറീസ് ഓഫ് ജീസസ് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലും ഈ പിൻബലം, ആളുകളുടെ ജനപിന്തുണ വർദ്ധിക്കുന്ന സാഹചര്യം ഏറെ ബലം തരുന്നു എന്നതാണ് ഇന്നലെ തന്നെ കന്യാസ്ത്രീകൾ അറിയിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പിൻബലത്തോടുകൂടി സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കന്യാസ്ത്രീകൾ അറിയിക്കുന്നത്. അപർണ മേരിയാണ് ഹൈക്കോടതി ജംഗ്ഷനിലെ സമരപ്പന്തലിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.